നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞിന് പല്ല് വരുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ കുഞ്ഞിന് ഫസ്റ്റ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, കുറുക്കൊക്കെ കുഞ്ഞ് കഴിച്ചു തുടങ്ങി, യാതൊരു കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട് എങ്കിൽ, ഇനിയിപ്പോൾ ചവച്ചൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ പല്ല് വരുന്നത് വരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിന് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡെസേർട്ടായിട്ടും പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ കുഞ്ഞിന് ചവച്ച് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് എന്ത് ചെയ്യുക, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മോണ വെച്ച് ചവച്ച് കഴിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഫുഡുകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫസ്റ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ, കുഞ്ഞ് ചവച്ച് കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിച്ച് തുടങ്ങണം. മൂന്നാമത്തേന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം അലർജി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കുക. എന്തെങ്കിലും അലർജി കാണിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫ്രൂട്ട്സ്, എന്തൊക്കെ ഫ്രൂട്ട്സാണ് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ബനാനയാണ്. ഏത്തപ്പഴം നമുക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, അരിഞ്ഞ് കൊടുക്കാം. എങ്ങനെ, പുഴുങ്ങിയതിന് ശേഷം ആ കറുത്ത നാര് മാറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് കൊടുക്കാം. അത് കുഞ്ഞ് തനിയെ എടുത്ത് കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കാം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അതെങ്ങനെയായിരിക്കണം, പെർഫെക്റ്റായിട്ട് നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞിരിക്കണം. വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അടുത്തതെന്ന് പറയുന്നത് മാംഗോ ആണ്. മാംഗോ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞിന് കൊടുക്കാം. ഇനി അടുത്തത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയുടെ പുറം ഭാഗത്തുള്ള തൊണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉൾഭാഗം നമുക്ക് കുഞ്ഞിന് അരിഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വാട്ടർമെലൺ ആണ്. വാട്ടർമെലൻ്റെ സീഡ് മസ്റ്റായിട്ട് നീക്കം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചുവന്ന പാർട്ട് മാത്രം കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ചെറിയതായിട്ട് അരിയുക, ശ്രദ്ധിക്കുക, വളരെ നൈസായിട്ട് അരിയുക. കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കൊടുങ്ങാത്ത രീതിക്ക് അരിഞ്ഞ് തുടങ്ങുക കേട്ടോ, അരിയുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ആപ്പിളാണ്. ആപ്പിളും നന്നായിട്ട് വേവിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കുഞ്ഞിനെ കൊടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് വെജിറ്റബിൾസിലേക്ക് പോകാം. എന്തെല്ലാം വെജിറ്റബിൾസാണ് വേവിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാമെന്ന് നോക്കാം. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കുഞ്ഞിന് കൊടുക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവറും നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കുഞ്ഞിന് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയും നന്നായിട്ട് വേവിച്ചതിന് ശേഷം കുഞ്ഞിന് കൊടുക്കാം. പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. നന്നായിട്ട് വെന്തിരിക്കണം. ഹാർഡായിട്ടുള്ള ബീട്രൂട്ട് കൊടുക്കരുത്. വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമുക്ക് സേഫായിട്ട് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എന്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാം, സേഫായിട്ടൊന്ന് നോക്കാം. അതിലാദ്യത്തേന്ന് പറയുന്നത് ദോശയാണ്. ദോശ നമ്മുടെ കുഞ്ഞിന് വേണമെങ്കിൽ നമുക്ക് സാമ്പാറിൽ മുക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട്, ഇപ്പോൾ ഗീദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയതായിട്ട് അരിഞ്ഞിട്ടിട്ട് കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളത് കൈവച്ച് പെറുക്കി തിന്നോളും, നമുക്ക് കാണാം. അടുത്തതെന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിലോ അല്ലെങ്കിൽ സാമ്പാറിലോ നമുക്ക് എന്ത് ചെയ്യാം, നനച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു കൊടുത്താലും കുഞ്ഞുങ്ങൾ കഴിക്കും. പിന്നെ ഉപ്പുമാവ് കുഞ്ഞിന് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. അടുത്തത് ചപ്പാത്തിയാണ്. ചപ്പാത്തി കൊടുക്കുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിന് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഗീ റൈസാണ്. കുഞ്ഞിന് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. അടുത്തതെന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ. എന്ത് ചെയ്യുക, ചെറിയതായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കുന്നതും പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇതേ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെസേർട്ടുകളാണ്. എന്തെല്ലാം ഡെസേർട്ട് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാമെന്ന് നോക്കാം. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ഇപ്പോൾ ഒരു വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പാലൊഴിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്യാരറ്റും കൽക്കണ്ടവും നെയ്യും മാത്രം ചേർത്തിട്ടുണ്ടാക്കി നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് ക്യാരറ്റ് ഹൽവ. അതും കുഞ്ഞൊറ്റയ്ക്ക് കഴിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് സൂചി ഗോതമ്പിൻ്റെ പായസമാണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് എന്താ, വീറ്റ് ഹൽവയാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നെയ്യൊക്കെ ചേർത്തിട്ട് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിന് ചവക്കാൻ തുടങ്ങി എന്ത് കൊടുക്കും എന്നുള്ള ടെൻഷൻ നമുക്ക് വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 24 ഫുഡുകളെക്കുറിച്ച് നമ്മൾ
പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേയധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കും ഒരു സന്തോഷമാണ് അല്ലേ. പിന്നെയും വീഡിയോസ് ഇടാനായിട്ടുള്ള സന്തോഷമാണ്. നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഇതുപോലത്തെയുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.